ഓക്കെ, ഇത് ഇച്ചിരി ഒരു പുതിയ ഏരിയയാണ്. ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നിപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റുകൾ ഒന്ന് രണ്ടെണ്ണമുണ്ട്. അതിപ്പോൾ ഞാൻ അടുത്ത ദിവസം അതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഞാനത് അസൈൻമെൻ്റ് ആയിരിക്കും തരിക. അപ്പോൾ ആക്റ്റൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു ഇങ്ങനെ വായിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഒരു സുഖമില്ലാത്ത പരിപാടിയാണല്ലോ. അതാണ്. പിന്നെ ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇത് എന്താണോ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തേക്കൊന്നുമല്ല. എനിക്ക് ഫിഗേഴ്സ് ഒന്നും ആഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല, ടെക്നിക്കൽ പ്രോബ്ലംസ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫിഗറും കൂടിയൊക്കെ ആഡ് ചെയ്തായിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒക്കെ നമുക്കറിയാം, ഓക്കെ, ഡിസാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദുരന്തങ്ങൾ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ നമ്മുടെ ആ ദുരന്തമല്ല, നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ, അതാണ് നമ്മുടെ ഡിസാസ്റ്റേഴ്സ്. അത് സഡൻ ഒക്കറൻസിൽ ഉണ്ടാകുന്ന കലാമിറ്റീസാണത്. ഡിസാസ്റ്റേഴ്സ് ആർ സഡൻ കലാമിറ്റീസ് എന്നാണ് കേട്ടോ. അവിടെ ക്ലിക്ക് ഇതായില്ല, മീൻസ് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കീബോർഡിൽ ചിലതൊന്നും ഞെങ്ങുന്നില്ല. ഇപ്പോൾ അതാണ് നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ്, എർത്ത് ക്യുക്ക്, അതിനുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മൾ ഈ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ കൺസർ മൊത്തം വരുന്നത്. പിന്നെ അതിനുള്ള ഫ്രഞ്ച് വേർഡ് ഡിസാസ്റ്റർ, ദെൻ അതിൻ്റെ മീനിങ് ബാഡ് ഓർ ഈവിൽ സ്റ്റാർ എന്നാണ്. അത് ജനറലായിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ. ദെൻ ഡിസാസ്റ്റേഴ്സ്, ജിയോളജിക്കൽ ഡിസാസ്റ്റേഴ്സും ഉണ്ട്, ക്ലൈമാറ്റിക് ഡിസാസ്റ്റേഴ്സും ഉണ്ട്. ജിയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണ് ലാൻഡ് സർഫസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ള, അതാണ് നമ്മുടെ എർത്ത് ക്യുക്ക്, ലാൻഡ് സ്ലൈഡ്, വോൾക്കാനിക് എറംഷൻസ്. വോൾക്കാനിക് എറംഷൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ, അഗ്നിപർവ്വത സ്ഫോടനം. ദെൻ ക്ലൈമാറ്റിക് കലാമിറ്റീസ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഫ്ലഡ്, ഡ്രോട്ട്സ്, സൈക്ലോൺസ്, അതൊക്കെ. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇതിനകത്ത് കുറച്ച് പോയിൻറ്റ്സുകൾ, ഇങ്ങനെ ജനറലായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസീസാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. വലിയ കാര്യമുള്ള കാര്യമല്ല. ഇപ്പോൾ ഫ്ലഡ്, വെള്ളപ്പൊക്കം വന്നപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫോർകാസ്റ്റിംഗ് ഇതിലേക്ക് നമ്മൾ ആദ്യം അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്താ പറയുന്നത്, ഫ്ലഡിൻ്റെ സമയത്ത് എടുക്കേണ്ട നെസസറി സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ എഡ്യൂക്കേഷൻ, മീൻസ് ഇൻഫർമേഷൻസ്, അതായത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ദെൻ നമുക്ക് വേണ്ട റെലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് വെക്കും. അതാണല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വെള്ളം പൊങ്ങുന്ന ഏരിയയിലുള്ളവരുടെ അടുത്ത് എല്ലാവരും പറയുമല്ലോ, നിങ്ങൾ എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കണം നമ്മൾ പറയുമല്ലോ. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, ഒരു ഹെൽത്ത് കെയർ സർവീസസ്, അതായത് റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് അല്ലെ ഇവരെന്തെങ്കിലും ക്യാമ്പിലേക്കൊക്കെ പോയി താമസിക്കുകയാണെങ്കിൽ അവിടെ ആവശ്യമായ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, പിന്നെ ഡിസാസ്റ്റർ റിലീഫുകൾ റിലീഫുകൾ ചെയ്യണം. അറിയാമല്ലോ ഇപ്പം നമ്മൾ ദുരിതാശ്വാസം ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ടാക്സ് റിലീഫ്, അതായത് നമ്മളിപ്പോൾ പറയുന്നുണ്ട് ടാക്സ് ഒഴിവാക്കി, ജി എസ് ടി ഒഴിവാക്കി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ നമുക്കിവിടെ ഫ്ലഡ്സസ് കൂട്ടുവാണ് ചെയ്തത്. എന്തായാലും സംഭവം എന്തോ ആട്ടെ, എന്തായാലും ഒരു ആസ്പെക്റ്റിൽ നിന്ന് അങ്ങനെ ഒരു റിലീഫ് കിട്ടുന്നുണ്ട്. ഒരു കൂട്ടർക്ക് കിട്ടുന്നുണ്ട്, വേറൊരു കൂട്ടർക്ക് കിട്ടുന്നില്ല, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് വളരെ ജനറലായിട്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യാനെടുക്കുന്ന ബേസിക് സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഫ്ലഡിൻ്റെ കേസ് അങ്ങനെ, ദെൻ എർത്ത് ക്യുക്സ്, എർത്ത് ക്യുക്സ് എന്ന് പറയുമ്പോൾ അറിയാലോ ഭൂകമ്പം. ഭൂകമ്പമാണ് വരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ പറയും മാക്സിമം വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറയും. അത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക. ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇനി വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെ നമ്മുടെ ഭിത്തിയോടൊന്നും ചേർന്ന് നിൽക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്, മീൻസ് വീണ്ടും നമ്മൾ വീണ്ടും വന്ന വണ്ടി ഓടിക്കുവാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറയും, നിർത്തിയിട്ട് പാർക്ക് ചെയ്യാൻ പറയും. പിന്നെ എന്തെങ്കിലും, പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന അങ്ങനെ ഒരു ഇപ്പോൾ എർത്തൊക്കെ കൊണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അവിടെയുള്ള ഒരു എന്താ റീഹാബിലിറ്റേഷൻ, പിന്നെന്താ അവിടെയുള്ള നമ്മുടെ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളവിടെ മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക, പിന്നെ എന്താ പറയുന്നത് അവരെ എന്താ പറയുന്നത് നമ്മൾ ഇത് ചെയ്യുക, അവരെ എന്താ പറയുന്നത് റീഹാബിലിറ്റേഷൻ തന്നെയാണ് അതിൻ്റെ ടൈം. അതായത് നമ്മളവരെ പുനരധിവസിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ റെസ്ക്യൂ മിഷൻ അതൊക്കെ കൊണ്ടുവന്നാൽ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ ജനറലായിട്ടും പറയുന്നത്. ദെൻ സൈക്ലോൺസ്, സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ ഈ ഇത് ഈ ന്യൂനമർദ്ദങ്ങൾ, ന്യൂനമർദ്ദം ഉണ്ടല്ലോ, ആ സാധനമാണ് നമ്മുടെ സൈക്ലോൺസ്. ദെൻ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ സൈക്ലോൺസ് ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഫിഷർമാൻ്റെ ഒന്നും എടുത്ത് കടലിൽ പോരുതെന്ന് പറയും. പിന്നെ നമ്മളെന്താ മാക്സിമം ആൾക്കാരെ സേഫ് ഷെൽട്ടറിലേക്ക് മാറ്റുക. ഈ സൈക്ലോൺസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെന്ത് ഇവരെ സേഫ് ഷെൽട്ടറിലേക്ക് മാറ്റും, ആവശ്യത്തിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും, എമർജൻസി കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യും, റീഹാബിലിറ്റേഷൻ നടത്തും. ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ലാൻഡ് സ്ലൈഡ്സ്, അതായത് മണ്ണിടിച്ചിൽ, അതും നിങ്ങളിപ്പം നമ്മളുടെ ഈ ജനറലായിട്ട് നമ്മളിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പം എന്താ രാജമലയിലൊക്കെ ഉണ്ടായത്, അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. പിന്നെ മൈനിങ് പോലെയുള്ള ആക്ടിവിറ്റീസ്, കൺസ്ട്രക്ഷൻ, ഹില്ലി ഏരിയയിലെ കൺസ്ട്രക്ഷൻസ്, അതൊക്കെ ആദ്യമേ തന്നെ നമ്മൾ റിസ്ട്രിക്ട് ചെയ്യും. ദെൻ പിന്നെ ഇവിടെ ഒരു യൂസ് ഓഫ് ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അറിയാലോ അല്ലേ ജിയോ ടെക്സ്റ്റൈൽസ് ഒക്കെ എന്താണെന്ന്. നമ്മുടെ ഈ ഒരു
ഒരു ഫൈബറായിട്ടുള്ള സാധനത്തിൻ്റെ ഒരു കവറിങ് കൊടുക്കുക, ചാക്കൊക്കെ പോലെ. അതിന് ലോങ് ഏരിയയിലേക്ക്, അല്ല ചുമ്മാ ഒരു ചാക്ക് വിരിച്ചിടുന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ദെൻ ഇവിടെ പ്രൊഫഷണൽ അപ്രോച്ചസ് ടു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ, പക്ഷേ നമ്മളിങ്ങനെ സാധാരണ, ശരിക്കും പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ ആദ്യമേ കണ്ട പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ സാധാരണക്കാർ. ഇപ്പോൾ ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ, ഇവിടെ ഒരു ഫ്ലഡ് ഉണ്ടായാൽ ഇവിടെ ഉള്ള നാട്ടുകാർ എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ പ്രൊഫഷണൽ അപ്രോച്ചിനകത്ത് നമ്മൾ ഗവൺമെൻറ് കുറച്ചും കൂടി എന്താ പറയുന്ന ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ആയിരിക്കും ഇക്കാര്യങ്ങൾ കാണിക്കുന്നത്, അതാണ്. അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാർ, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ പ്രൊഫഷണൽ അപ്രോച്ചിനകത്ത് മെയിനായിട്ടും ഒരു മൂന്ന് ആസ്പെക്ട്സ് ആണുള്ളത്: സ്ട്രാറ്റജിക് പ്ലാനിങ്, കണ്ടിൻജൻസി പ്ലാനിങ്, ഫോർവേഡ് പ്ലാനിങ്. ദെൻ സ്ട്രാറ്റജിക് പ്ലാനിങ് ടു റെസ്പോണ്ട് ടു ഡിസാസ്റ്റർ ത്രെഡ്സ് ഇൻ എ ലൊക്കേഷൻ ദാറ്റ് ഈസ് നോട്ട് സ്പെസിഫൈഡ് ആൻഡ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ത്രെട്ടൻഡ്. അതായത് നമ്മളൊരു എക്സാക്റ്റ് ആയിട്ട് അങ്ങനെ വരും എന്നുള്ള രീതിയിൽ നമ്മൾ, എന്നാൽ നമുക്കൊരു അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല, നമുക്കതിനോട് അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പം നമ്മുടെ ഒരു ഫ്ലഡിൻ്റെ സമയത്തൊക്കെ വന്നു കഴിയുമ്പോൾ, നമ്മുടെ ഇപ്പം ഈ പ്രദേശങ്ങളിലൊന്നും ഫ്ലഡ്, എനിക്ക് ഈ പ്രദേശത്ത് ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഒരു അത്ര വലിയ സീരിയസ്ലി അഫക്റ്റ് ചെയ്ത ഏരിയയുടെ അത്രയും പ്രശ്നങ്ങൾ നമുക്കുണ്ടായില്ലല്ലോ. അപ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ലാത്ത പ്രദേശങ്ങളിലൊക്കെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനകത്ത് കൊണ്ടുവരുന്നത്. ഇനി കണ്ടിൻജൻസി പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എപ്പം എങ്ങനെ എവിടെ വേണമെങ്കിലും അങ്ങനെയുള്ള രീതിയിലുള്ള പ്രദേശങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഈ ലാൻഡ് സ്ലൈഡ് ഇടുക്കി സൈഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ലാൻഡ് സ്ലൈഡൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് എപ്പോഴും കണ്ടിൻജൻസി പ്ലാനിങ്ങിനകത്ത് വരും. ദെൻ ഫോർവേഡ് പ്ലാനിങ് എന്ന് ഉദ്ദേശിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ സൈക്ലോൺസിൻ്റെ കേസൊക്കെ ഫോർവേഡ് പ്ലാനിങ്ങിനകത്ത് വരും. അതായത് സംഭവം വരുന്നുണ്ട്, എന്ന് എങ്ങനെ വരും, ഏത് എത്രമാത്രം അതിന് ഇൻറ്റൻസിറ്റി ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. സൈക്ലോണിൻ്റെ അതായത് ന്യൂനമർദ്ദം വരുന്നത്, അപ്പോൾ അതൊക്കെ ഫോർവേഡ് പ്ലാനിങ്ങിന്, അതായത് നമുക്ക് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതൊക്കെയാണ് ഈ ഫോർവേഡ് പ്ലാനിങ്ങിനകത്ത് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ദെൻ ഡിസാസ്റ്റർ പ്ലാനിങ്ങിന് അത് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മളെങ്ങനെയൊക്കെയാണ് ഡിസാസ്റ്റർ പ്ലാനിങ്ങിന് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളൊരു ഇതാണ്. കുറേ പോയിൻറ്റ്സുകളാണ് ടെക്സ്റ്റിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ 4 പോയിൻറ്റ്സൊക്കെ എടുത്തത്. നാഷണൽ ഡെക്കേഡ് ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ, ഹൈ പവേർഡ് കമ്മിറ്റി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നു, അതൊക്കെ ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആക്റ്റാണ് മെയിനായിട്ടും വേണ്ടത്. ഡിസാസ്റ്ററിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കണം, അതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഡിസാസ്റ്റർ നീഡ് മാനേജ്മെൻറ്റിൻ്റെ നീഡ്സ്, അതായത് പ്രിപ്പയർഡ്നെസ് ആൻഡ് അലേർട്ട്നെസ്, ഒന്നാമത്തെ നീഡ്. അതായത് പ്രിപ്പയർഡ് ആകാനും അലേർട്ടാകാനും നമുക്ക് എന്ത് വേണം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനകത്ത് എന്തുണ്ട്, നമ്മുടെ ഈ എന്താ ദുരന്തങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതും അതിനകത്ത് തന്നെ വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പ്രിപ്പയർഡ്നെസ് ഈ പോയിൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. മിറ്റിഗേഷൻ ഓഫ് എഫക്റ്റ്, എഫക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക. ദെൻ റിസ്ക്യൂ ഓപ്പറേഷൻ, അറിയാലോ നമ്മുടെ ദുരന്ത നിവാരണം അല്ല, രക്ഷാപ്രവർത്തനം. ദെൻ റിലീഫ് ഓപ്പറേഷൻസ്, റീഹാബിലിറ്റേഷൻസ്, ഇതൊക്കെ അറിയാലോ അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൂടിയേ തീരത്തുള്ളൂ. അതാണ് കേട്ടോ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ട്. ഇനി കുറച്ച് ആക്റ്റ് ആണുള്ളത്, അത് അടുത്ത ദിവസം സാധിക്കുമെങ്കിൽ ഞാനത് PPT ആക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അസൈൻമെൻ്റ് ആയിട്ട് തരും. ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ. ഓക്കെ, താങ്ക് യു.